أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا صدق الله مولانا العلي العظيم. വളരെ ബഹുമാനമുള്ള ഉക്കുട താജുൽ ഉലമ വുമൻസ് ശരിയ കോളേജ് പ്രിൻസിപ്പൽ ഒന്നിലായ ഉസ്താദ് ഹസൻ കുട്ടി മദനി, ബഹുമാനപ്പെട്ട വലമുണ്ട ഉസ്താദ്, കോളേജ് മാനേജർ അബ്ദുൽ ജലീൽ സഖാഫി, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, ഈ പ്രദേശത്ത് 4 വർഷത്തോളം ആയി നടന്നുവരുന്ന താജുൽ ഉലമ വിമൻസ് ശരിയ കോളേജിന്റെ 1-ാമത് സനദ്ദാന സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. പെൺകുട്ടികൾക്കുള്ള സനദ് രാവിലെ സ്ത്രീകൾക്ക് മാത്രമുള്ള സംഗമത്തിൽ വെച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. ഷെയ്ഖുന ഹുസൈനുൽ ഉലമ മാണി ഉസ്താദ് അവർ സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി നമ്മളോട് സംസാരിച്ചു. സമുദായത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പകുതിയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചൊരു വിഭാഗമാണ്. പുരുഷന്റെ ജീവിത പങ്കാളിയായി, കുടുംബനാഥയായി, ഒരു വീടിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരാളായി ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഇസ്ലാം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ പരിശുദ്ധ ഇസ്ലാം ധാരാളം ട്രെയിനിങ്ങുകൾ സ്ത്രീക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ്ങുകൾ സ്ത്രീകൾ എടുക്കുന്ന സമയത്ത് വളരെ ഭംഗിയായ രൂപത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവൾക്ക് സാധിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട റോളാണ് സ്ത്രീകൾക്കുള്ളത് എന്ന് നമുക്കറിയാം. ഒരു തലമുറ മുഴുവനും നശിക്കാനും തലമുറ മുഴുവനും നന്നാകാനും ഒരു പെണ്ണിന്റെ സാന്നിധ്യം, ഒരു സ്ത്രീയുടെ നേതൃത്വം, ഒരു സ്ത്രീയുടെ തർബിയത്ത് കാരണമാകും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ധാരാളം സ്ഥാനമാനങ്ങൾ കൊടുത്തൊരു വിഭാഗമാണ് സ്ത്രീകൾ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ ഇന്ന ഖലഖ്നാകും മിൻ ദകരിൻ വഉൻഥ, ഒരു സിംഗിൾ സ്ത്രീയിൽ നിന്നും ഒരു സിംഗിൾ പുരുഷനിൽ നിന്നുമാണ് നമ്മൾ ലോകത്തെ പടച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും ഏകദേശം ഈ വിഷയത്തിൽ തുല്യമായ സ്ഥാനമാണ് ഇസ്ലാം നൽകുന്നത്. ഇബാദത്തിന്റെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലും ചില നിബന്ധനകളും ചില വ്യവസ്ഥകളും ഇസ്ലാം വെച്ചിട്ടുള്ളത് അവളുടെ സുരക്ഷിതത്വം, സേഫ്റ്റി കരുതിയിട്ട് മാത്രമാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ ചർച്ച ചെയ്യപ്പെടുന്ന അധിക വിഷയങ്ങളും ചിലത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയുള്ളത്, പിന്നെ ബാക്കിയുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസലകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അറബ് സമൂഹത്തിലെ നബി തങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു. എന്റെ ശേഷം ദീനിയായ വിഷയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഈ സ്ത്രീയിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഹദീസിന്റെ സനദുകളിൽ ആയിഷത്ത എന്ന് കാണുന്ന ഒരുപാട് ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരി അടക്കം നമുക്ക് കാണാൻ സാധിക്കും.
ഇസ്ലാമിന്റെ ഇൽമിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ, സ്ത്രീകളുടെ മസ്അലകൾ വിശദീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നല്ല പ്രഗത്ഭയായ ഒരു ക്ലാസ് എടുക്കുന്ന ടീച്ചറായിരുന്നു. വളരെ ഭംഗിയായവർക്ക് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. സാധാരണ സ്ത്രീകളെ പോലെയല്ല, സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിൽ വളരെ നല്ല ശൈലിയിൽ വളരെയധികം പോയിന്റുകളുള്ള ബുദ്ധിപരമായ പ്രഭാഷണം. മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു ഖതീബൻ അഫ്സഹ വലാ അഫ്തന വലാ അബ്ലഗ മിൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ. ആയിഷയെക്കാളും നല്ല ബുദ്ധിപരമായി സംസാരിക്കുന്ന, സാഹിത്യ സമ്പുഷ്ടയായ, നല്ല സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ബീവി ആയിഷ റളിയല്ലാഹുവിനെ സംസാരിച്ചത് ആണുങ്ങളുടെ മജ്‌ലിസിലല്ല, മദീനയിലെ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടുന്ന സദസ്സിലല്ല, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട സമ്മേളനങ്ങളിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്ന മൈൻ സ്പീക്കർ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു. ദീനിയായ ഇൽമുകൾ മാത്രമല്ല, ചരിത്രം പഠിപ്പിച്ചു, ഇതിഹാസം പഠിപ്പിച്ചു, ഹിസ്റ്ററി, മരുന്നുകൾ, മെഡിസിൻ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ആളുകൾ വരുമായിരുന്നു. ചില ആളുകൾ വന്ന് പറയും, ഞങ്ങൾക്ക് രോഗം വരുന്ന സമയങ്ങളിൽ അതിന്റെ മരുന്നുകളുമായി ഞങ്ങൾ മരുന്നിന് വേണ്ടി ഞങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ സന്ദർശിക്കുമായിരുന്നു. നിബിധങ്ങൾക്ക് ശേഷം ഞങ്ങൾ എവിടെ പോകും അതിന്റെ മരുന്നിന്? അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മരുന്നിന് നിർദ്ദേശിക്കും. ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിൽ, ഗോളശാസ്ത്രപരമായ കാര്യങ്ങളിൽ, ചരിത്രപരമായ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള, ഉള്ള അറിവുകൾ സമൂഹത്തിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാനുള്ള വാക്ചാതുര്യമുള്ള വളരെ പ്രഗത്ഭയായൊരു ദാഇയത്തായിരുന്നു സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ ലോക സ്ത്രീകൾക്ക് മാതൃകയാണ്. അവർ ഉമ്മുൽ മുഅ്മിനീനാണ്, വിശ്വാസികളുടെ മാതാവാണ്. സൂറത്തുൻ നൂറിലെ 10-ലധികം ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരിത്ര ശുദ്ധി വിശദീകരിച്ചു കൊണ്ട് ഇറങ്ങിയതാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഇത്രയും ദീർഘമായി നിരവധി ആയത്തുകളിലൂടെ ചർച്ച ചെയ്തൊരു മഹദിയെ ആയിഷ റളിയല്ലാഹു അൻഹയല്ലാതെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇങ്ങനെ നിരവധി സ്വഹാബിയത്തുകളായ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ബാക്കിയുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ ഏക മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയവരാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന വിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ ആണ്ട് നമ്മൾ ആചരിക്കുമ്പോൾ മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖുതുബാണെന്നും ഖുതുബുൽ അഖ്താബാണെന്നും നമ്മൾ പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിലെ ആദ്യത്തെ ഖുതുബ് എന്ന് പറയുന്ന പദവി കൈകാര്യം ചെയ്ത വ്യക്തി, നിരവധി അഖ്താബികൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രശസ്തനായ ഖുതുബ് നമുക്കിടയിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ഒരുപാട് ശേഷം ജനിച്ചവരാണ്. നിബിതങ്ങൾ വഫാത്തായിട്ട് 450 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ജീലാനി തങ്ങൾ ജനിക്കുന്നത്. അപ്പൊ വൈദ്യൻ ഷെയ്ഖ് റളിയല്ലാഹുവിനേക്കാളും മുമ്പ്, അതല്ലെങ്കിൽ നബിതങ്ങളുടെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഖുതുബ് എന്ന് പറയുന്ന പദവി, ഔലിയാക്കളുടെ കൂട്ടത്തിലുള്ള പ്രധാനമന്ത്രിയുടെ സ്ഥാനം, അത് കൈകാര്യം ചെയ്ത വ്യക്തി ആരാണ്? അവ്വലു മൻ തവല്ലൽ ഖുതുബാനിയത മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത്തു ബിൻതു റസൂലില്ലാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് 22-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ വിട പറഞ്ഞു പോയൊരു സ്ത്രീ ലോക ഔലിയാ സാമ്രാജ്യത്തിലെ ഏറ്റവും മഹത്വമുള്ള സ്ഥാനം അലങ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരു മനുഷ്യ ജീവിയെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്.
അലി ബിൻ അബീ താലിബ് തങ്ങളിൽ ചോദിച്ചു, നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടം എന്നോടാണോ അതല്ലെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഫാത്തിമത്തു അഹബ്ബു ഇലയ്യ മിൻക, നിന്നെക്കാളും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ്. പിന്നീട് അലി ബിൻ അബീ താലിബ് തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യജീവിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം ലഭിച്ചത് തങ്ങളുടെ മകളാണെങ്കിൽ പോലും ഒരു സ്ത്രീ എന്ന നിലക്ക് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അങ്ങനെ നിരവധി സ്ഥാനമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹതിമാരായ ആളുകൾക്ക് നൽകി, ഇൽമു ധാരാളം പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകി. ഒരുപാട് ആലിമാത്തുകളും വാഇലാത്തുകളും ഇസ്ലാമിക ലോകത്ത് സ്ഥാനം പിടിച്ചു. അവർ പ്രത്യേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും, പ്രത്യേകമായ മുസന്നഫാത്തുകൾ സ്ത്രീകൾക്കായിട്ടില്ലെങ്കിലും, ഹദീസ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ, ഹദീസ് റിവാദ് ചെയ്യുന്ന വിഷയങ്ങളിൽ, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങളിൽ, അതിന്റെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്ന വിഷയങ്ങളിൽ മഹതിമാരായ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുദരിസു ദാറുൽ ഹിജ്റ, ഇമാം ദാറുൽ ഹിജ്റ, മദീനയുടെ ഇമാമായിരുന്ന സയ്യിദുനാ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമാണ് മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനത്തെ പള്ളിയിൽ ദർസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നിലായിട്ട് മറയിൽ അവരുടെ മകൾ ഇരിക്കും. മകൾ ഇരുന്നുകൊണ്ട് ആ ദർസിൽ സംബന്ധിക്കും. അങ്ങനെ ആ ദർസിൽ സംബന്ധിച്ചുകൊണ്ട് അവര് ധാരാളം ഇൽമുകൾ പഠിക്കും. ഫാത്തിമ ബിൻതു മാലിക് റളിയല്ലാഹു അൻഹുമാ അവരൊരാളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന്റെ ശേഷം പിറ്റേ ദിവസം ആ പുതിയാപ്പുള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുതിയ പെണ്ണാകുന്ന ഫാത്തിമ ബിൻതു മാലിക് റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അവര് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പയുടെ ദർസിലേക്കാണ്, ഇമാം മാലിക് തങ്ങളുടെ ദർസിലേക്കാണ്. ആ സമയത്ത് മാലിക് ഇമാമിന്റെ മകളാകുന്ന ഫാത്തിമ പറഞ്ഞു, ഇൽമു അബീ ഫീ സദരീ, എന്റെ ഉപ്പയുടെ സർവ ഇൽമുകളും എന്റെ ഹൃദയത്തിലുണ്ട്. ഇൽമു പഠിക്കാനായി നിങ്ങൾ ഉപ്പയുടെ ദർസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നാ മതി, സർവ ഇൽമും ഞാൻ പഠിപ്പിച്ചു തരാം. മാലിക് ഇമാമിന്റെ മകളുടെ അവസ്ഥയായിരുന്നു അത്. അപ്പൊ ഇൽമു പഠിക്കുന്നതും ശരീഅത്ത് കോളേജ് തുടങ്ങുന്നതും സ്ത്രീകൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഉള്ള പരിപാടിയാണ്. മഹാന്മാരായ അയ്മത്തിന്റെ ഭാര്യമാരുടെ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ ഭാര്യ ഉൻസ ഖാതൂൻ എന്ന് പറയുന്ന സ്ത്രീ വലിയ മുഹദ്ദിസ ആയിരുന്നു. അസ്ഖലാനി തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ചർച്ച ചെയ്യുന്നത് രാത്രിയത്തെ കറിയും ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒന്നും ആയിരുന്നില്ല. ഇമാം അസ്ഖലാനി വീട്ടിലേക്ക് വന്നാൽ അവരുടെ ഭാര്യ ചർച്ചക്കെടുക്കുന്നത് ഹദീസിന്റെ വിഷയങ്ങളാണ്, ഹദീസിന്റെ ഹദീസിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ്, ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇങ്ങനെ നിരവധി മഹാന്മാരായ ആളുകൾ അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും ഇൽമു പഠിപ്പിക്കുകയും വലിയ ആലിമാത്തുകളായവരെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ഔലിയാക്കൾ സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്, ധാരാളം മഹദിമാർ സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ വരെ ദുആ ചെയ്യിപ്പിച്ചിരുന്ന നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ തന്റെ വീട്ടിന്റെ സമീപത്തെ ഖബർ കുഴിച്ച ഖബറിന്റെ ഉള്ളിലിരുന്ന് ജീവിതത്തിൽ 18,000 പ്രാവശ്യം ഖത്മുൽ ഖുർആൻ നടത്തിയ റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹാ രാത്രി ഇങ്ങനെ ഖുർആൻ ഓതി 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 ഉറക്കം വരുന്ന സമയത്ത് അല്പം ഉറങ്ങാമെന്ന് കരുതും. ആ സമയത്ത് മഹദിയായ റാബിഅത്തുൽ അദവിയെ വിചാരിക്കും, ഇന്നി അമൂത്തു ഫീ ഹാദിഹി ലൈല, ഇന്ന് ചിലപ്പോ ഞാൻ ഈ രാത്രി മരണപ്പെട്ടു പോയാലോ, മരിച്ചതയിൽ അള്ളാഹനെ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. ഉണർവോടുകൂടി ഓടുകൂടി ഖുർആൻ ഓതിക്കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സമീപത്തേക്ക് പോകണം. മഹദിയായ റാബിഅ പിന്നെയും ഖുർആൻ ഓതും. പകലാകുന്ന സമയത്ത് ക്ഷീണിക്കും, ഇപ്പൊ കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിക്കും. അപ്പൊ വീണ്ടും അവരുടെ മനസ്സ് പറയും, ഇന്നി ഹമൂതു ഫീ ഹാദിൽ യൗം, ഇപ്പൊ ഞാൻ മരിച്ചു പോയാലോ. അതുകൊണ്ട് മരിച്ചിട്ട് ബോധമില്ലാത്ത സ്ഥിതിയിൽ ഗഫ്ലാനായ നിലക്ക് ഉദു ഇല്ലാത്ത സ്ഥിതിയിൽ
റബ്ബിനെ കാണാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ് സ്വന്തം കബറ് കുഴിച്ചിട്ട് 18,000 times വിശുദ്ധ ഖുർആൻ ഓതി ഖതം പൂർത്തിയാക്കി റാബിയ റളിയല്ലാഹു അൻഹ. നിരവധി മഹതിമാരുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. ഇവിടെയാണ് ഒരു മഹാൻ ചോദിക്കുന്നത്, സ്ത്രീകളുടെ മഹതിമാരായ സ്ത്രീകളുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സാഹിദത്തുകളായ വലിയത്തുകളായ മഹതിമാരായ വലിയ വലിയ മഹതിമാരുടെ ചരിത്രങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാർ ചോദിക്കുകയാണ്, ഈ പറഞ്ഞതുപോലെയാണ് സ്ത്രീകളുടെ അവസ്ഥയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. ആ സ്ഥാനം അല്ലാഹു തആല സ്ത്രീകൾക്ക് നൽകുമായിരുന്നു, നൽകേണ്ടതായിരുന്നു. പുരുഷന്മാരെക്കാളും വലിയ പദവികളിൽ നിരവധി മഹാന്മാരായ ആളുകളെ അമ്പിയാക്കളില്ല. അതേസമയത്ത് ഒരുപാടതല്ലാത്ത പോസ്റ്റുകളിൽ സ്ത്രീകളുണ്ട്. അവർക്ക് പുരുഷന്മാരെക്കാളും ഒരു പക്ഷേ സ്ഥാനം ലഭിക്കുമാർ മഹത്വങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്ന് പറയുന്നത് സാധാരണ അറബിക് ഗ്രാമറിൽ നമ്മൾ സ്ത്രീലിംഗമായിട്ടാണ് കാണുന്നത്, എന്നാണ് പറയുന്നത്. എന്ന് പറയാറില്ല. അപ്പൊ ഷംസ് ഫായിലായിട്ട് വരുമ്പോൾ തെനീസിന്റെ താ കൊടുക്കണം. സാധാരണഗതിയിൽ വലിയ സാധനമാണല്ലോ സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യനെ മുഅന്നസാക്കുക എന്നുള്ളത് ഐബല്ലേ എന്ന് ചോദിക്കുന്നവരോട് മഹാൻ പറയുന്നത്, മഹതിമാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരിക്കലും സ്ത്രീലിംഗമായിട്ട് ശംസിനെ ഉപയോഗിക്കുന്നത് അതൊരിക്കലും ഐബല്ല. വലത്തദ്കീറു ഫഖ്റലിൽ ഹിലാലി, കമറു ഹിലാൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. തെരീസിന്റെ താതിലേക്ക് കൂട്ടാറില്ല. അപ്പൊ അത് ഫഹ്റല്ല. ഹിലാലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയൊരു സാധനമായിട്ട്, ഒരു ഗ്രഹമായിട്ട്, സ്വന്തം പ്രകാശമില്ലാത്തൊരു സാധനമായിട്ട് എന്നെ പുരുഷനായിട്ട് കാണുന്നുണ്ടല്ലോ. ഇത്രയും വലിയ ലോകത്തിന് ഊർജവും വെളിച്ചവും വിളക്കും ചൂടുമൊക്കെ കൊടുക്കുന്ന സൂര്യനെ സ്ത്രീയായിട്ട് കാണുന്നുണ്ടല്ലോ എന്നൊരിക്കലും പരിഹസിക്കാൻ അവസരങ്ങളില്ല. തെനീസായതിന്റെ പേരിൽ ഒരിക്കലും സൂര്യനെ അയിപ്പില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുക. അപ്പൊ പഠിക്കുകയും ഇൽമു പഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും തഖ്‌വ ഉൾക്കൊള്ളുകയും ചെയ്താൽ ലോകത്ത് പുരുഷനേക്കാളും ഉയർന്ന സ്ഥാനത്തിലേക്ക് ഉയരാൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം സ്ഥാനമാനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ആദ്യത്തെ മുഅ്മിൻ ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ഏറ്റവും വലിയ സ്ഥാനം അവർക്കാണ് കിട്ടിയത്. കോടാനുകോടി നബി തങ്ങളുടെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മെമ്പർ അതൊരു സ്ത്രീ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ആദ്യത്തെ ഷഹീദ് അതും സുമയ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ലോകത്തിലെ ഇസ്ലാമിയ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ കുത്തുബ് നബി തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ ധാരാളം സ്ത്രീകൾ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയുള്ള സ്ത്രീകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മഹിളാ കോളേജുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ഈ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അതേതായിരുന്നു? ജാമിയ ഖൈറവാൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഖൈറവാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മൊറോക്കോ എന്ന് പറയുന്ന നാട്ടിലാണുള്ളത്, അറബിയിൽ മഗ്രിബ് എന്ന് പറയും. ഈ മൊറോക്കോയിലുള്ള ഖൈറവാൻ യൂണിവേഴ്സിറ്റി, ജാമിയത്ത് ഖൈറവാൻ എന്ന് പറയുന്നത് ഒരു പെണ്ണ് നിർമ്മിച്ചതാണ്, ഫാത്തിമ ഫിഹ്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ ക്യാഷും അതേപോലെ തന്നെ ഉപ്പയുടെ ഓതിയും സ്വത്തിന്റെ ഓതിയും കൂടിയിട്ട് സ്ഥലം വാങ്ങി ആ സ്ഥലത്തിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പഠിക്കാൻ സൗകര്യപ്പെടുത്തിയ ജാമിഉൽ അസ്ഹർ, ഈജിപ്തിലെ ഖൈറോയിലുള്ള ജാമിഉൽ അസ്ഹറിനേക്കാൾ മുമ്പ് മഗ്രിബിലുണ്ടായ ഒരു വലിയ സ്ഥാപനമാണ് ഖൈറവാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്.
അതൊരു സ്ത്രീ ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഇതുപോലെയുള്ള നിരവധി അഭിമാനകരമായ സംഭവങ്ങൾക്ക് നമുക്ക് സാക്ഷിയാകാൻ പറ്റും. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ അറിവ് നൽകാൻ നാം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ താജുലുൽമയുടെ പേരിലുള്ള സ്ഥാപനം, താജുലുൽമ ഉള്ള തങ്ങൾ അവർ ദീർഘമായ 65 വർഷക്കാലം നമുക്കിടയിൽ ജീവിച്ചു. ഈ നാട്ടിന്റെ സമഗ്രമായ അഭിവൃദ്ധിയും പള്ളികൾ, മദ്രസകൾ, ദർസുകൾ, കോളേജുകളെല്ലാം മഹാനായ തങ്ങൾ ഉണ്ടാക്കി. ബേഗ ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾക്ക് ഖാദിമാർക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് മാർഗദർശിയായി. ആ താജുൽമയുടെ പേരിൽ ബഹുമാനപ്പെട്ട താജുൽ ഫഖഹ അവർ ആരംഭിച്ച താജുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ 22 ആളുകൾക്ക് ഇന്ന് മുഹ്സിന എന്ന് പറയുന്ന ബിരുദം കൊടുത്തിരിക്കുകയാണ്. മുഹ്സിന, ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. എങ്ങനെയാണ് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തേണ്ടത്, എങ്ങനെയാണ് വീട് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പെണ്ണുങ്ങൾക്കിടയിൽ ഇസ്ലാമിക തർബിയത്ത് നടത്തേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആവശ്യമായ നല്ല ശിക്ഷണം നൽകുന്നു. 22 കൊല്ലങ്ങൾക്ക് മുമ്പ് കുംറയിൽ നമ്മൾ ആരംഭിച്ച മർക്കസുൽദ എന്ന് പറയുന്ന സ്ഥാപനം 381 മാഹിറുകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചു. ഈ സ്ഥാപനത്തിൽ അടക്കം പഠിപ്പിക്കുന്നത് മാഹിറുകളാണ്. അങ്ങനെ അൽമാഹിറ ബിരുദമുള്ള 381 ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ഉസ്താദുമാരായി, ടീച്ചർമാരായി, മുഅല്ലിമാത്തുകളായി അവർ 370 ഇപ്പൊ 450 അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദാണ് ജലീൽ സഖാഫി. അലഹംദുലില്ല, മുഞ്ഞാതെ പോയത് 70 ഇപ്പൊ അടുത്ത് ഒരു മാസം മുമ്പ് എക്സാം എഴുതി പോയി ഏതാണ്. 381 ആളുകളായി. അവർക്ക് സനദ് ബാക്കിയുള്ള ഞാൻ 381 പറഞ്ഞത്. അപ്പൊ 450 ആളുകൾ ഈ സമൂഹത്തിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ വീടുകളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വീട്ടിന്റെ പരിസരത്ത് വളരെ ഭംഗിയായ നിലക്ക് അവർ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസല, മസായിറുൻ നിസാ, ഫെമിനൈൻ ഫിഖ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അത് ചർച്ച ചെയ്യുന്ന ഉലമാക്കൾ, അത് വിശദീകരിച്ചു കൊടുക്കാൻ മടിയുള്ള പണ്ഡിതന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തന്നെ ഒരുപാട് സ്ത്രീകൾ വന്ന് ഇത്തരം മസലകൾ ചോദിക്കുന്ന സമയത്ത് പൊതുവെ ലജ്ജാശീലമുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി തങ്ങൾ ഹയാ ഉള്ള ആളായിരുന്നു, ലജ്ജയുള്ള ആളായിരുന്നു. അവർ ചോദിക്കുന്ന മസലകൾ പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലജ്ജ ഉണ്ടാകുമായിരുന്നു. വ്യക്തമായി പറയാൻ പറ്റാതെ വ്യംഗ്യമായി അതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അതവർക്ക് മനസ്സിലാവില്ല, അത് പിന്നെയും ചോദിക്കും, പിന്നെയും ചോദിക്കും. ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആയിഷ റളിയല്ലാഹുവിനെ വന്നിട്ട് ആ പെണ്ണുങ്ങളെ കൈപിടിച്ച് ഉള്ളേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഫെമിനൈൻ ഫിഖ്ഹുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ സ്ത്രീകൾ നമുക്ക് വേണം. ഖുർആൻ പഠിപ്പിക്കാൻ ആവശ്യമായ സ്ത്രീകൾ വേണം. 99% സ്ത്രീകൾക്കും പരിശുദ്ധ ഖുർആൻ ഓതാൻ ശരിക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തജ്വീദിന്റെ കായികൾ അറിയില്ല. ഖുർആൻ പാരായണ ശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്ത് വലിയൊരു വിഷയമാണ്. എത്രയോ കാര്യങ്ങൾ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതുന്ന നിരവധി ആളുകളെ വിശുദ്ധ ഖുർആൻ ശപിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് ആ മഖ്റജ് അറിയില്ല, സിഫത്ത് അറിയില്ല, ഉച്ചാരണം അറിയില്ല, ആ നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാതെ എത്ര ആളുകൾ? ആണുങ്ങൾക്ക് തന്നെ അറിയില്ല. കുറച്ചു കാലം ദർസിൽ പോയ ആളുകൾക്ക് പോലും വിശുദ്ധ ഖുർആൻ ശരിക്ക് ഓതാൻ അറിയാത്ത ആളുകളുണ്ട്. ഖുർആനിന്റെ അക്ഷരശുദ്ധി ഇല്ലാതെ ഓതിയിട്ട് ഒരുപാട് പാപങ്ങളും ദോഷങ്ങളും നേടുന്ന ആളുകളെ ലോകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത കാലത്തായി ഒരു പുതിയൊരു പദ്ധതി തുടങ്ങി, സ്ത്രീകൾക്ക് ഖുർആൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പദ്ധതി. ഖുർആൻ പഠിപ്പിക്കുന്നല്ല, ഖുർആൻ പഠിപ്പിക്കാൻ ആവശ്യമായ ട്രെയിനർമാരെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 23 ആളുകൾ പ്രഗത്ഭരായ ഖുർആൻ ട്രെയിനർമാരെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ അവരിലൂടെ നിരവധി ബാച്ചുകളിലായി ഓൺലൈനിലായി സ്ത്രീകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന സംരംഭം ഞങ്ങൾ തുടങ്ങി. അങ്ങനെ നിരവധി സംരംഭങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ, ഹിസ്ബുൽ ഖുർആനുകൾ, അതേപോലെ തന്നെ ശരീഅത്ത് കോളേജുകൾ, നിരവധി നിരവധി സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ തുടങ്ങുകയും നെഹവും സർഫും ഒക്കെ ഒരു ആണുങ്ങളെക്കാളും ഭംഗിയായി, വളരെ ഭംഗിയായി സർഫാക്കുന്ന
സ്വർഫിന്റെയും നഹവിന്റെയും സർവ കായിതകളും ഒരു തെറ്റുമില്ലാതെ പറയുന്ന നിരവധി സ്ത്രീകളെ സമൂഹത്തിലേക്ക് ഏർപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സ്ത്രീകൾക്കിടയിൽ ഏറ്റവും വലിയ നേട്ടമാണ്. കുട്ടികളെ സംരക്ഷിക്കുന്ന സമയത്തും വീടുകൾ നിയന്ത്രിക്കുന്ന സമയത്തും ഭർത്താക്കളുമായുള്ള കൂട്ടുജീവിതത്തിന്റെ സമയത്തും ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്ക് നമ്മുടെ സ്ത്രീകളെ വളർത്താൻ ആവശ്യപ്പെട്ടു, അവർക്ക് അറിവ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു, അവരെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. നബി തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, ഏതാണ് ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള സദഖ, അഫ്ളു സദഖത്തി ഏതാണെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു. സദഖകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എല്ലാ ആളുകളും ചിന്തിക്കേണ്ട മറുപടിയാണ്. ഇബ്നതുക മർദൂദതുൻ ഇലൈക വലൈസ ലഹാ കാസിബുൻ ഗൈറുക. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നീ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ചു കെട്ടിച്ചേച്ചതിന്റെ മകൾ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ ഭർത്താവിന്റെയോ ഭർത്താവിന്റെ ഉമ്മയുടെയോ ഭർത്താവിന്റെ സഹോദരിമാരുടെയോ ബുദ്ധിമുട്ട് കൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ആ വിവാഹബന്ധം വേർപ്പെട്ടുകൊണ്ട് ആരാരും സംരക്ഷിക്കാനില്ലാത്ത ആ മകൾ വീണ്ടും നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. നീ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്, നിന്റെ വീടും പാട്ടവും നീ വിറ്റിട്ടുണ്ട്, നിരവധി ലക്ഷങ്ങൾ നീ കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഭാര്യയുടെ മകളുടെ ദാമ്പത്യ ജീവിതം ശരിയായില്ല, അവൾ വീണ്ടും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് അവളെ സംരക്ഷിക്കാനും അവൾക്ക് സമ്പാദിച്ചു കൊടുക്കാനും നീയല്ലാതെ മറ്റൊരാളും ഇല്ല. ആ സ്ഥിതിയിൽ ഭർത്തൃ വീട്ടിൽ നിന്നും മടങ്ങി വരുന്ന മകളെ സ്വീകരിക്കുന്ന ഉപ്പ അവളെ സ്വീകരിച്ചുകൊണ്ട് അവൾക്ക് നൽകുന്ന സമ്മാനവും അവൾക്ക് നൽകുന്ന ഭക്ഷണവും അവൾക്ക് നൽകുന്ന സംരക്ഷണവുമാണ് ലോകത്തിലെ അഫ്ളു സദഖ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളെ സംരക്ഷിക്കാനും അവൾക്ക് ആവശ്യമായ ഇൽമുകൾ കൊടുക്കാനും അവൾക്ക് വിവാഹപ്രായമെത്തുന്ന സമയത്ത് വിവാഹം ചെയ്തു കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരു പെൺകുട്ടി വലുതായി അവൾക്ക് ആവശ്യമായ അറിവുകൾ നൽകി, ആഹാരം നൽകി, ഔഷധം നൽകി, വിവാഹത്തിന്റെ പ്രായമെത്തുന്ന സമയത്ത് അവളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അനവഹുക്ക ആതേനി ഫിൽ ജന്ന, ഞാനും ആ രക്ഷിതാവും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ലമ്മ അസ്വാബിഅഹ് നബിതങ്ങൾ അവരുടെ വിരലുകൾ കൂട്ടിയിട്ടാണ് പറയുന്നത്. യതീനെ സംരക്ഷിക്കുന്ന സമയങ്ങളിൽ നബിതങ്ങൾ കാട്ടിയ വിരലുകൾ അല്പം അകൽച്ചയുണ്ടായ വിരലുകളായിരുന്നുവെങ്കിൽ സ്വന്തം മകൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവളെ സംരക്ഷിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ഒരു പക്ഷേ വിവാഹം ഫെയിലൂറായി ആ മകൾ തിരിച്ചു വന്നാൽ അവളെ വീണ്ടും സ്വീകരിച്ച് സംരക്ഷണം നൽകുന്നവൻ അവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് തന്റെ രണ്ട് വിരലുകളെ കൂട്ടിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ മഹത്വവും സ്ഥാനമാനവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് നൽകിയിട്ടുണ്ട്. ആ നിലക്കുള്ള അറിവ് നൽകുന്ന സ്ഥാപനമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. ധാരാളം സ്ഥാപനങ്ങൾ ഇൻഷാ അല്ലാ നമ്മുടെ ഭാഗത്ത് ഇന്ന് നിലവിലുണ്ട്. അതിൽപ്പെട്ടൊരു മഹത്തായ സ്ഥാപനമാണ് ഈ താജുൽ ഉലമ എന്ന് പറയുന്ന മഹിളാ കോളേജ്. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് കെ പി ഹുസൈൻ ഷാരി ഉസ്താദ് അവർ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ പ്രൗഢോജ്വലമായ പ്രഭാഷണവും പ്രാർത്ഥന ഇൻഷാ അല്ലാ ഈ സദസ്സിലുണ്ടാകും. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഷെയ്ഖുനാ ബേക്കർ ഉസ്താദിന്റെ സ്വപ്നമാണ്, ഉസ്താദ് തമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്, ഉസ്താദിന്റെ സ്വപ്നം നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കണം. ഇതിന്റെ മാനേജ്മെന്റും ഇതിന്റെ കമ്മിറ്റികളും ഇതിന്റെ സിബ്ബന്ദികളും എല്ലാം കൂടിയിട്ട് ഈ കാര്യം ഏറ്റെടുക്കണം. പരിസരത്തുള്ള ധാരാളം രക്ഷിതാക്കൾ ധാരാളമായി ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ പെൺമക്കളെ അഡ്മിഷൻ ചെയ്യിപ്പിക്കണം. എസ് എൽ സിക്ക് ശേഷമുള്ള പെൺകുട്ടികളെ മുഹ്സിന ബിരുദത്തിന് വേണ്ടി അഡ്മിഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളുടെ ദുന്യവി ഉഹ്രവിയായ വളർച്ചയ്ക്കുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ നടത്തണം. ബഹുമാനപ്പെട്ട അസംകുട്ടി മദനി ഉസ്താദ് അവർ പ്രഗത്ഭനായ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം കൊടകിൽ ഉള്ള ആളാണെങ്കിലും ഇന്ന് അദ്ദേഹം തേലമ്പാടിയിൽ താമസിക്കുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ഇർഫാദ് എന്ന് പറയുന്നൊരു മാസിക വലിയ ബുദ്ധിജീവികൾ നടത്തുകയും
വലിയ വലിയ ബുദ്ധിജീവികൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു മാസികയായിരുന്നു. അതിൽ സ്ഥിരമായി അസംകുട്ടി മതിലേക്കാൻ എങ്ങാടുന്ന ലേഖനം വരുമായിരുന്നു. ഞാൻ ആവേശത്തോടെ വായിക്കുമായിരുന്നു. ആ അസംകുട്ടി മതിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം കുറച്ച് വയസ്സായി, നാട്ടിലായി, ഗൾഫൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഇന്ന് അല്ലാഹുവിന്റെ ദീനിന് ഒരു ഖിദ്മത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലേലമ്പാടിയിൽ നിന്ന് ദിവസവും 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തുകയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിച്ചുകൊണ്ട് അവരുടെ തർബിയത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴിഞ്ഞു വെച്ച് ആ വിഷയത്തിൽ നല്ല ഖിദ്മത്ത് ചെയ്യുന്ന മഹാനാണ് അസംകുട്ടി മതിൽ ഉസ്താദ്. അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കുംബ്ര മർക്കസിലെ പ്രധാനപ്പെട്ട ഉസ്താദും അവിടുത്തെ വൈസ് പ്രിൻസിപ്പലുമായ ജലീൽ സഖാഫി അവരുകളാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജർ. ഇതിന്റെ പിന്നിലുള്ള അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധികേന്ദ്രമാണ് ജലീൽ സഖാഫി ഉസ്താദ് അവർ. മദൻ ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയാണ്, ബേക്കർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലും ബർക്കത്തിലും സമൃദ്ധിയിലുമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും നേതാവായ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷററും സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കർണാടക സ്റ്റേറ്റ് ചെയർമാനുമായ സഅദി ഉസ്താദുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാ നല്ലൊരു പ്രഭാഷണം ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഉസ്താദ് അവതരിപ്പിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ ഉലമാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.